ഹായ് കൂട്ടുകാരെ, മിൻ ടി വി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു അധ്യായം, ആൽഫബറ്റിലെ പാറ്റേണുകൾ എങ്ങനെ കണ്ടെത്താം. എൽ എസ് എസ്, യു എസ് എസ്, എൻ എം എം സി, എൻ ടി എസ് സി പരീക്ഷകളിൽ വരുന്ന ചില ചോദ്യങ്ങളെ അവതരിപ്പിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും എ ബി സി ഡി എന്ന മുഴുവൻ ലെറ്റേഴ്സുകളും കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ സ്ഥാനങ്ങൾ മനസ്സിലാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കും ഇത്. ആ ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ വരുന്ന പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് നേടാം. നമ്പർ സീരീസ് പോലെ തന്നെയാണ് ലെറ്റർ സീരീസ്. അതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് അതിന് നിങ്ങൾ എ മുതൽ സെഡ് വരെയുള്ള അതിൻ്റെ സ്ഥാനങ്ങൾ പഠിക്കണം. ഓരോ സ്ഥാനങ്ങൾ പഠിച്ചാൽ വേഗത്തിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇന്ന് 25 ക്വസ്റ്റ്യൻസ് നമുക്ക് പരിശീലിക്കാം. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നമ്പറുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യം നൽകിയിരുന്നു, അതുപോലെ ഒരു പരീക്ഷയും നടത്തിയിരുന്നു. പരീക്ഷയിൽ ഗിഫ്റ്റുകളുണ്ട്. 20 വരെയാണ് ആ ഗിഫ്റ്റ് ലഭിക്കുന്നത്. അതിനുവേണ്ടി കൂട്ടുകാർക്ക് മിൻ ടി വി യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് അതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ ധാരാളം ഗിഫ്റ്റുകൾ ലഭിക്കുന്നതാണ്. മിൻ ടി വി യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ആൻസർ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇതിനായി പ്രത്യേക നോട്ട്ബുക്ക് ശേഖരിച്ച് വെക്കുക. ഇനിയുമുള്ള ക്ലാസ്സുകളിൽ നിന്ന്, ധാരാളം ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങളുടെ എല്ലാം, മെൻ്റൽ എബിലിറ്റിയിൽ വരുന്ന ചോദ്യങ്ങളുടെ എല്ലാം വിശദീകരണം നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ചോദ്യം, ബി സി ഇ എച്ച് ഡാഷ്, ഇങ്ങനെ വരുന്ന ചോദ്യത്തിലെ ഒരു ലെറ്റർ നെക്സ്റ്റ് വിട്ടുപോയിട്ടുണ്ട്, ഏതാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അവസാനം അതിൻ്റെ ആൻസറുകൾ പറയാം. 2 ഡബ്ല്യു ടി ക്യു എൻ കെ ഡാഷ്, ഇങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻ. ഐ ജി എച്ച് ജെ എന്നിങ്ങനെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എം എ എ എൽ, ഇതെല്ലാം ലെറ്ററുകളാണ് കേട്ടോ, വേർഡ്സുകളല്ല. എ എ എൽ എം കോമ എ എൽ എം എ കോമ എൽ എം എ എ ഡാഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സെഡ് ബി വൈ സി എക്സ് ഡബ്ല്യു വൈ ഡബ്ല്യു ഡി ഡബ്ല്യു പിന്നെ ഇ വി എഫ് യു ജി ടി എച്ച് എസ് ഡാഷ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ പി ഡി ബി സി ഡി ഡി സി ഡി എഫ് ഡി ഇ ജി ഡാഷ്. ഓപ്ഷൻ താഴെയുണ്ട്, അങ്ങനെ ഓപ്ഷൻ ശരിയായി കണ്ടെത്തുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, എ സി വൈ സി ഇ ഡബ്ല്യു ഇ ജി യു ജി ഐ എസ് ഡാഷ്. ഇങ്ങനെയുള്ള പാറ്റേൺസ് വരും. അതിൽ നിന്ന് നെക്സ്റ്റ് ഏതാണ് വരേണ്ടത്, ഏത് രൂപത്തിലാണ്. സെറ്റ് ബി എക്സ് വൈ സി ഡബ്ല്യു അവസാനത്തുനിന്ന് വരുന്നത്, ആൽഫബറ്റിന് ഓർഡറിലെ അവസാന ലെറ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് അതിൻ്റെ ബന്ധം. ഓരോ ബന്ധം ഉണ്ടാവും. സി എ ഡി ഡി ബി സി, അത് പൊസിഷൻ നോക്കിയാൽ സി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, അടുത്ത് ഡി കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, മൂന്നാമത് ഇ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, നാലാമത് എഫ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടെത്താൻ സാധിക്കും. ഡബ്ല്യു എം സി എസ് ഐ വൈ ഒ ഇ യു കെ എ ക്യു ഡാഷ്. കുറച്ച് പ്രയാസം ഉണ്ടാവും. അതിൻ്റെ സ്ഥാനങ്ങളും ഡിഫറൻസും എല്ലാം നോക്കി കണ്ടെത്തണം. എഫ് ബി എച്ച് എം എഫ്, ഒരു വേർഡല്ല, അത് ഓരോ ലെറ്റർ തന്നെയാണ്. ജെ എ ഐ എൽ ഐ, ആൽഫബറ്റ് ക്രമം നോക്കിയാൽ അതിൻ്റെ ബന്ധം മനസ്സിലാവും നിങ്ങൾക്ക്. ഒരു എണ്ണം കുറഞ്ഞ് വരുന്നുണ്ട്. എൻ എസ് ബി എൽ ഡി ഒ യു ഡി എൻ എക്സ് ഡാഷ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ ലെറ്ററിൽ നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ഗ്രൂപ്പിൻ്റെയും ആദ്യ ലെറ്റർ നോക്കിയാലും ചിലപ്പോൾ ഇതിൻ്റെ ബന്ധങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ വ്യത്യാസങ്ങൾ നോക്കുക, അതിൻ്റെ സ്ഥാന ഡിഫറൻസ് നോക്കുക, അങ്ങനെയെല്ലാം അതിൻ്റെ ഉത്തരം കിട്ടുന്നത്. 13 സി എ ആർ ജെ എൻ ഡി സെഡ് യു എച്ച് ക്യു ഡാഷ് എഫ് എക്സ് എ ഡി ഡബ്ല്യു ജി ഡബ്ല്യു, അങ്ങനെയാണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യന് ഡാഷ് ഫസ്റ്റ് വന്നു. അപ്പോൾ അതിൻ്റെ ശേഷമുള്ളത് നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും.
ഇങ്ങനെ അത് നിങ്ങൾ നോട്ട്ബുക്കിൽ കൃത്യമായി ഒന്ന് എഴുതി വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഓരോ ഇപ്പോൾ കുറച്ച് എളുപ്പമായി തീരുകയാണ് ഡി ബി ടി ഇ എച്ച് ഐ എം ഇങ്ങനെ പോകുന്ന ക്വസ്റ്റ്യനാണ്. എ ബി ഡി ജി ഡാഷ് പി എന്നാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ ഈസിയിലെ ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമുക്ക് നമ്മളെ ബുദ്ധി വികസിക്കും, മെമ്മറി ശക്തി ഉണ്ടായിത്തീരും, റീസണിങ് കപ്പാസിറ്റി കൂടും. ഇങ്ങനെയെല്ലാം ഇത് മെൻ്റൽ എബിലിറ്റിയിൽ വരുന്ന ഒരു തരം ചോദ്യങ്ങളാണ്. നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം കണ്ടെത്തി നമ്മുടെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് തയ്യാറാകാൻ സാധിക്കും. അപ്പോൾ നമ്പർ സീരീസ് പോലെ ലെറ്റർ കൊണ്ടുള്ള സീരീസുകളും ഇവിടെ ആദ്യത്തിൽ 4 ലെറ്റർ, പിന്നെ 3, പിന്നെ 2, പിന്നെ 1 മാറുകയാണ്. ഇത് ഓരോ ലെറ്റർ കൊണ്ടാണ് ഡിഫറൻസ് നോക്കിയാൽ മതി, അതിൻ്റെ മൈനസോ പ്ലസ്സോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. 19th ലാസ്റ്റ് ഈ 20th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 20th ക്വസ്റ്റ്യന് ബി ഇ ഡി എഫ് ഡാഷ് 2 സ്ഥലങ്ങളുണ്ട്, സ്പേസ് ഉണ്ട്. ആ 2 സ്പേസിലും അതിൻ്റെ ആൻസറുകൾ കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് കൃത്യമായ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, 21st ക്വസ്റ്റ്യൻ ഇങ്ങനെയാണുള്ളത്. 22nd ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 22 ക്വസ്റ്റ്യൻ മതിയല്ല, 22 ക്വസ്റ്റ്യനിലേക്ക് ആൻസർ നിങ്ങൾ ചെയ്ത് നോക്കും. അപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടും എൻ എംഎസിന് വേണ്ടി, യു എസ് എസിന് വേണ്ടി എങ്ങനെ പരിശീലിക്കാം, ഏത് രൂപത്തിലാണിത് ചോദ്യങ്ങൾ വരുന്നത് എന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബുക്കിൻ്റെ ഒന്നും ആവശ്യം ഇല്ല അല്ലേ. എന്നാലും നമുക്ക് ബുക്കുകൾ നല്ലതാണ്. നമ്മൾ ആൻസറിലേക്ക് എടുക്കാം. 1st ആൻസർ ക്വസ്റ്റ്യൻ ബി സി ഇ എച്ച് എന്നാണല്ലോ, അതിൻ്റെ ആൻസർ എല്ലാണ്. എങ്ങനെ എൽ ലഭിച്ചു എന്നാണ്. അപ്പോൾ ബിനോട് നെക്സ്റ്റ് ലെറ്റർ സി, സീനോട് 2 സ്ഥാനം മാറി ഇ, ഇനോട് 3 സ്ഥാനം മാറി എച്ച്, എച്ചിനോട് 4 സ്ഥാനം മാറിയാൽ എൽ. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. 2nd ക്വസ്റ്റ്യനിലേക്ക് അടുക്കാം. ഡബ്ല്യു ടി ക്യൂ എൻ കെ ഡാഷ് എന്നാണ്. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്കിലാണ് ഇത് കാണേണ്ടത്. ആൻറ്റി ക്ലോക്കിൽ ഡബ്ല്യൂനോട് 3 കുറച്ചാൽ ടി ആണ്. 23 20 ഇറക്കും. പിന്നീട് -3 -3 -3 കെ 11th സ്ഥാനത്താണ്. 11 നമുക്ക് 3 മൈനസ് ചെയ്താൽ 8 ആൻസർ വരിക അല്ലേ. 8th സ്ഥാനം എച്ച്. ഈ ക്വസ്റ്റ്യൻ ആൻസർ വളരെ, അതിലെ ലെറ്റർ സ്ഥാനങ്ങൾ മാറുകയാണ്. ആ സ്ഥാനങ്ങൾ മാറിയൊന്നും ശ്രദ്ധിച്ച് നോക്കിയാൽ എം എ എ എല്ലിന് അതിൻ്റെ അവസാന ലെറ്ററുകൾ ഇല്ലാതെ ആദ്യ ലെറ്റർ ചാടിയിട്ട് നടുവിലെ 2 ലെറ്റർ ഫസ്റ്റിലേക്ക് വന്നു, ഫസ്റ്റ് ലെറ്റർ ലാസ്റ്റിലേക്ക് പോയി. ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ആൻസർ ഓപ്ഷൻ എ എം എ എൽ എൽ എന്നാണ്. 4th ക്വസ്റ്റ്യൻ ആൻസർ അതിൽ എ ഇസഡ് ബി വൈ. അപ്പോൾ തന്നെ അറിയാം ആദ്യ ലെറ്റർ അവസാന ലെറ്റർ, 2nd സ്ഥാനം ബി ആണ്. അവസാനത്ത് നോക്കുമ്പോൾ 2nd സ്ഥാനത്ത് വൈ ആണ്. എ ബി സി ഡി ചാർട്ട് സാറ് ആദ്യം തന്നെ സൂചിപ്പിച്ച ചാർട്ട് നോക്കുക, അതുപോലെയാണ്. സി 3 എക്സ് അവസാന ആൻറ്റി ക്ലോക്ക് നിന്ന് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് 3rd സ്ഥാനത്ത് എക്സ് ആണ്. ജി 4 ഡബ്ല്യു 4 അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഐ ആർ ജെ ക്യു ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, 5th ക്വസ്റ്റ്യനിലേക്ക്. എ ബി ഡി ബി സി ഇ സി ഡി എഫ് ഡി ഇ ജി ഇങ്ങനെയാണല്ലോ. അപ്പോൾ ആദ്യ 2 ലെറ്റർ അടുത്തടുത്ത ലെറ്ററാണ്. എന്നിട്ട് +2 2 സ്ഥാനം മാറിയിട്ട് 3rd ലെറ്റർ ബി സി അടുത്തിരിക്കും നമ്പറാണ് ലെറ്ററാണ്, അതിനോട് +2 സി ഡി 2 എഫ്. അങ്ങനെ പോകുന്ന സമയത്ത് ആൻസർ ഇ എഫ് എച്ച് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 6 എ സി വൈ സി ഇ ഡബ്ല്യു ഇ ജി യു ഇങ്ങനെ പോകുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ ബന്ധം നോക്കിയാൽ എ ബി ഇല്ല സി. അപ്പോൾ ബീൻ്റെ സ്ഥാനത്ത് 2nd സ്ഥാനം അവസാന സ്ഥാനം നൽകി വൈ അടുത്തു വന്നു. സി ഇ സി ഇ ലേ. അപ്പോൾ അതിൻ്റെ ഡി സ്ഥാനമില്ല, ഡിക്ക് പകരം അവസാനമായി ആൻറ്റി ക്ലോക്കിലെ സ്ഥാനത്തിലെ ഡീൻ്റെ സ്ഥാനത്ത് വരുന്ന വൈ വന്നു, സോറി ഡബ്ല്യു വന്നു. ഇങ്ങനെ വന്ന് അങ്ങനെയാണെങ്കിൽ ആൻസർ നമുക്ക് ഐ കെ ക്യു ബാക്കി സ്വന്തം കണ്ടെത്തണം. ഓക്കെ കൂട്ടുകാരെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
CADDBEECF ഇങ്ങനെയാണല്ലോ. അതിനെ അങ്ങനെ പോകുന്ന ക്വസ്റ്റ്യനിലെ ആൻസർ സി മൂന്നാം സ്ഥാനമാണ്, എ ഒന്നാം സ്ഥാനമാണ്, ഡി നാലാം സ്ഥാനമാണ്. ഡി നാല് സ്റ്റാർട്ടിങ് എന്തുകൊണ്ടാണ് അവസാനിക്കുന്നത് അതുകൊണ്ട് തുടങ്ങുന്നു. അതിൻ്റെ സ്ഥാന പൊസിഷൻ നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസറിലേക്ക് കണ്ടെത്താൻ സാധിക്കുക. ആൻസർ ജി ഇ എച്ച് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡബ്ല്യു എം സി എസ് ഐ വൈ ഒ ഇ യു ഇങ്ങനെയാണല്ലേ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. ഇത് ആദ്യ പദം ഉണ്ടല്ലോ ഡബ്ല്യു എം സി, അങ്ങനെ ആ ബന്ധമല്ല നോക്കണ്ടേ. ആദ്യ പദത്തിലെ ഓരോ ആദ്യ പദത്തിലെയും ഡബ്ല്യു എസ് ഒ കെ ഇങ്ങനെയുള്ള ലെറ്ററുകളുടെ മൈനസ് ഫോറാണ്, നാല് ഡിഫറൻസ് കുറഞ്ഞ് വരുന്നതാണ് ഉള്ളത്. അതുപോലെ മറ്റതെല്ലാം ലെറ്റേഴ്സും അങ്ങനെ തന്നെയാണ്. എം ഐ ഇ എ ഇങ്ങനെ വരും. സി വൈ യു ബാക്കി സ്വന്തം കണ്ടെത്തുക. ആൻസർ ജി ഡബ്ല്യു എൻ എന്നാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന്, എഫ് ബി എച്ച് എഫ് ജെ ഇസഡ് ഐ എൽ ഐ ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പിലെ അഥവാ ഓരോ പദങ്ങൾ എന്നാണ് പറയുക. ഈ പദങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല, ഓരോ പദങ്ങളിൽ അടുത്ത പദങ്ങളിലേക്ക് പോവുക. ആദ്യ ലെറ്റേഴ്സ് തമ്മിൽ ഒന്ന് പറയാം. ആദ്യ അക്ഷരം നാലെണ്ണം മുൻപോട്ട് പോവുകയാണ് പ്ലസ് ഫോർ. രണ്ടാമത്തെ അക്ഷരങ്ങൾ ഓരോ പദത്തിലെയും രണ്ടെണ്ണം ബാക്കോട്ടാണ്. മൂന്നാമത്തെ അക്ഷരങ്ങൾ രണ്ടെണ്ണം സോറി ഒരെണ്ണം മുൻപോട്ട് പ്ലസ് വൺ. നാലാമത്തെ അക്ഷരക്കൂട്ടം ഒരെണ്ണം പുറകോട്ടും. അഞ്ചാമത്തെ അക്ഷരം മൂന്നെണ്ണം പ്ലസ് പ്ലസ് മുന്നോട്ടും നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ആർ വി കെ ജെ ഒ. എൻ എസ് ബി എൽ വി ഒ യു ജി എൻ എക്സ് ഇങ്ങനെ പോകുന്ന ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടെത്താം നോക്കാം. ഇതിൽ ഓരോ പദത്തിലെ ആദ്യ അക്ഷരങ്ങൾ ഉണ്ടല്ലോ, ആദ്യ ലെറ്റർ അല്ലേ. ഈ ലെറ്ററുകൾ ആദ്യ ലെറ്റർ പ്ലസ് വൺ ആണ്, എൻ കഴിഞ്ഞാൽ ഒ, പിന്നെ പി, എല്ലാം പ്ലസ് വൺ ആണ്. രണ്ടാമത്തെ ലെറ്റർ പ്ലസ് ടു, മൂന്നാമത്തെ പ്ലസ് ടു ആണ്, നാലും അഞ്ചും അതുപോലെ തന്നെയാണ് ഉള്ളത്. ആൻസർ നമുക്ക് കണ്ടെത്താം. പി ഡബ്ല്യു എഫ് പി സെഡ് ഓപ്ഷൻ എ. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മുടെ അക്ഷരസ്ഥാനങ്ങൾ അതിൻ്റെ പ്ലസ് വൺ എന്താണ്, പ്ലസ് ടു എന്താണ്, മൈനസ് വൺ ആണ്, മൈനസ് ത്രീ എന്നെല്ലാം പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പുറകോട്ട് അപ്പം ഫോർവേഡ് ബാക്ക്വേഡ് രണ്ടും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. കുറേ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അടുത്ത നമ്മൾ ലെവൻ ക്വസ്റ്റ്യൻ നമ്പർ ജി ക്യു ആർ ബി എം എ എച്ച് പി ടി ഡി കെ ഇങ്ങനെ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യ അക്ഷരം ഒരെണ്ണം മുൻപോട്ടും രണ്ടാമത്തെ അക്ഷരം ഒരെണ്ണം പുറകോട്ടും മൂന്നും നാലും രണ്ടക്ഷരം വീതം പുറകോട്ടും അഞ്ചാമത്തെ അക്ഷരം രണ്ട് വീതം പുറകോട്ടും നീങ്ങുകയാണ്. ആൻസർ ബി ഓപ്ഷൻ ബി എച്ച് പി ടി ഡി കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസർ ഇങ്ങനെയാണ്. അതിലെ ആദ്യ ലെറ്റേഴ്സ് ഓരോ പദത്തിൽ ആദ്യ ലെറ്റേഴ്സ് നോക്കുക. സി ഡി ഇ എഫ് എങ്ങനെയാണല്ലോ, അത് ഒരു സ്ഥാനം മുമ്പോട്ട് മുൻപോട്ട് നീങ്ങുകയാണ്. രണ്ടാമത്തെ അക്ഷരം ഒരു സ്ഥാനം പിറകോട്ടാണ്, എ ഇസഡ് മൈനസിലേക്ക് വന്ന് അതിന് മൈനസ് എന്ന് പറയാം. മൂന്നാമത്തെ സ്ഥാനം രണ്ട് മൂന്നാമത്തത് മൂന്നെണ്ണം മുമ്പോട്ടാണ്, മൂന്നക്ഷരം സ്ഥാനം മുന്നോട്ട്. നാലാമത്തെ പാറ്റേണിൽ വരുന്നത് എന്താണ്, രണ്ട് അക്ഷരം പിറകോട്ടാണ്. അഞ്ചാമത്തത് മൂന്ന് എണ്ണം മൂന്ന് സ്ഥാനം എന്നാണ് മുൻപോട്ട് നീങ്ങുന്ന ഇത് കാണാം. ഇ വൈ ഇസെഡ് എക്സ് എഫ് ടി. പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് സോറി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ക്യു ഇസെഡ് പി എ എഫ് അല്ലേ. അതിലെ അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങളും എന്താണ് വരുന്നത്, പ്ലസ് വണ്ണ് മൈനസ് വണ്ണ് പ്ലസ് മൈനസ് ടു പ്ലസ് ടു പ്ലസ് ത്രീ എന്നീ ക്രമത്തിലാണ് അങ്ങനെയാണ് വരുന്നത്. ക്യു ഇസഡ് ക്യു കഴിഞ്ഞാൽ ആറിലേക്ക് പോകുക പ്ലസ് വണ്ണ്. എസ്
ടി അതെല്ലാം പ്ലസ് വൺ ആണ്. അടുത്തത് മൈനസ് ടു ആണ്. സെഡ് ഇങ്ങോട്ട് രണ്ട് കുറച്ചപ്പോൾ എക്സ് ആയി തീർന്നു, വൈ ആയി തീർന്നു, അങ്ങനെ പോകുന്നതാണ്. സോറി, മൈനസ് വൺ ആണ് അതിൻ്റെ. അങ്ങനെ ഓരോന്നും നമുക്ക് കണ്ടെത്തി ആൻസർ ക്യു ഇസഡ് പി എ എഫ് എങ്ങനെ കിട്ടുന്നു എന്ന് രേഖപ്പെടുത്തി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12 ബി ഡി ഇ എച്ച് ഇങ്ങനെ പോകുന്ന ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഡിഫറൻസ് പ്ലസ് ടു എന്താണ്? അങ്ങനെ നോക്കി വരുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ടി വൈ എന്നതാണ്. 15 ക്വസ്റ്റ്യൻ നമ്പർ 15 എ ബി ഡി ജി ഡാഷ് അത് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ ഈ രൂപത്തിലാണ് പോകുന്നത്. ആൻസർ സി ആണ്, ഓപ്ഷൻ സി കെ ആൻസർ. അടുത്ത 16 എ സി എഫ് എച്ച് ഡാഷ് എം ആ ഇങ്ങനെ പോകുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ ഈസിയാണ്. അതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. ആൽഫബറ്റ് ഓർഡർ എ ബി സി ചാർട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അപ്പോൾ അതിനെ കൃത്യമായി നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ആൻസർ കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ബി ഇ ഡി എഫ് ഡാഷ് ഇങ്ങനെ പോകുന്ന അതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ അതിൻ്റെ ഒരു സ്ഥാനം ബി രണ്ടാം സ്ഥാനമാണ്, ഇ അഞ്ചാം സ്ഥാനമാണ്, ഡി നാലാം സ്ഥാനമാണ്, എഫ് അഞ്ചാം സ്ഥാനമാണ്, സോറി ആറാം സ്ഥാനമാണ്. ഇങ്ങനെ സ്ഥാനം നോക്കിയിട്ട് കണ്ടെത്താം. അതിൻ്റെ ആൻസർ ഐ എം എന്ന രണ്ട് ലെറ്ററാണ് അവിടെ വിട്ടുപോയത്. അടുത്ത 18 ക്വസ്റ്റ്യൻ സെഡ് യു ക്യു ഡാഷ് എൽ അത് മൈനസ് ചെയ്യുന്നത് നമ്മുടെ അവസാനത്തുനിന്ന് തിരിച്ചു വരുന്ന ഒരു രൂപമാണ്. അതിൻ്റെ ഡിഫറൻസ് നോക്കുക. അപ്പോൾ ആൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓപ്ഷൻ ഡി എൻ എന്നാണ് അതിൽ വിട്ടുപോയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 19 ക്വസ്റ്റ്യൻ ബി ഇ ഡി എഫ് ഡാഷ് എച്ച് ജെ ഡാഷ് അങ്ങനെയാണ്. രണ്ട് ലെറ്റർ വിട്ടുപോയിട്ടുണ്ട്. ആ രണ്ട് ലെറ്റർ വിട്ടുപോയതിൻ്റെ ആൻസർ ഐ എം ആണ്. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ സ്വന്തം തന്നെ കണ്ടുപിടിക്കണം. നേരത്തെ വന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ, ഒന്നുകൂടി ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ബി ഇ എച്ച് കെ എൻ ക്യു ഇങ്ങനെ പോകുന്ന ഒരു പാറ്റേണാണ്. ആ പാറ്റേണിലെ നെക്സ്റ്റ് മൂന്ന് ലെറ്റർ നമുക്ക് കിട്ടണം. എന്തായിരിക്കും അതിൻ്റെ ഡിഫറൻസ് നോക്കുക. ബി രണ്ടാം ലെറ്ററാണ്, ഇ അഞ്ചാണ്, എച്ച് മൂന്നാണ്. അതിൻ്റെ പ്ലസ് ത്രീ പ്ലസ് ത്രീ എന്ന രൂപത്തിലാണ് പോകുന്നത്. ആൻസർ ഓപ്ഷൻ ബി കണ്ടെത്തണം. അതിൻ്റെ ആൻസർ സി എഫ് ഐ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എ സെഡ് സി എക്സ് ഇങ്ങനെ പോകുന്ന ഒരു പാറ്റേൺ, അതിൻ്റെ ആൻസർ ജെ ക്യു എന്നതാണ്. എങ്ങനെയാണ് ബന്ധമെന്ന് കൂടുതൽ പരിശീലനത്തിലൂടെ കണ്ടെത്തുക. നമ്മുടെ ഈ ആൽഫബറ്റിലെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്ഥാനം, ആൽഫബറ്റ് സ്ഥാനം കൃത്യമായി പഠിക്കണം. ഏത് രൂപത്തിലാണ് വരുന്നത് പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ കാണാം. എന്തായാലും മിൻ ടി വി കണ്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. കൂടുതൽ പ്രാക്ടീസോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.